ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മലയാളി വുമൻസ് അറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയിട്ടുള്ളത് എ ഡേ ഇൻ മൈ ഗാർഡൻ അങ്ങനൊരു വീഡിയോയുമായിട്ടാണ്. എൻ്റെ ഗാർഡനിലെ കുറച്ച് റീഅറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ തുടർന്നും ഇതേപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ചെടികളെ നനച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഒന്ന് രണ്ടാം ദിവസങ്ങളിലാണ് എൻ്റെ ചെടികളൊക്കെ നനച്ചു കൊടുക്കാറുള്ളത്. അവിടെ ഇപ്പോൾ മാവിൻ്റെ ഷെയ്ഡായതുകൊണ്ട് ചെടിക്ക് അങ്ങനെ വലിയ വാട്ടൊന്നും ഉണ്ടാവാറില്ല. എങ്കിലും ഇപ്പോൾ വേനലായതുകൊണ്ട് ലീഫിനൊക്കെ ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി ഞാൻ ഇതേപോലെ സ്പ്രേ ചെയ്തൊക്കെ വെള്ളം നനയ്ക്കാറുണ്ട്. പിന്നെ ഇത് നമ്മുടെ മാവിൻ്റെ തൊട്ടടിയിലുള്ള ഒരു ഏരിയയാണ്. ഇവിടെ സൺലൈറ്റിൻ്റെ ഒരു കണിക പോലും എത്താറില്ല, എങ്കിലും ജസ്റ്റ് ഇതേപോലെയൊക്കെ ഒന്ന് ഓടിച്ചൊക്കെ നനച്ച് പോവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നമ്മുടെ ഗാർഡനിൽ കുറച്ച് റീഅറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ്. വെയിലുള്ള ഭാഗത്തു നിന്ന് ഇല്ലാത്ത ഭാഗത്തോട്ടും തിരിച്ചൊക്കെ മാറ്റി വയ്ക്കലാണ് ഇന്നത്തെ മെയിൻ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഈ കാണുന്നതൊക്കെ നമ്മുടെ ലിപ്സ്റ്റിക് അഗ്ലോണിമയുടെ വെറൈറ്റീസാണ്. ഇത് നമ്മുടെ കഴിഞ്ഞ ഡേ ഇൻ മൈ ഗാർഡൻ വീഡിയോയിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അവയൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഒന്ന് വളർന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഫുള്ള് ഞാനിങ്ങനെ അഗ്ലോണിമ തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചെടി നനയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ഒന്ന് രണ്ട് ബൊഗൈൻവില്ലേക്ക് മാറ്റി നടാനായിട്ട് രണ്ട് മൂന്ന് മൺചട്ടി വാങ്ങണം. അപ്പോൾ ആ ഷോപ്പിൻ്റെ ഒരു ജസ്റ്റ് വീഡിയോ കൂടി എടുക്കാനായിട്ട് നോക്കാം. പിന്നെ ഇത് കണ്ടുപോയിരിക്കുന്നത് നമ്മുടെ റോസാ ചെടികളാണ്. അപ്പോൾ അതിപ്പോൾ വെയിൽ കൂടിയിട്ട് നന്നായിട്ട് മുരടിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥാനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ മെയിനായിട്ടുള്ള ഗോൾസ്. അപ്പോൾ ഇതേ നമ്മളങ്ങനെ ചെടിച്ചട്ടി വാങ്ങാനുള്ള ഷോപ്പിലെത്തി. നോർത്ത് പറവൂർ മന്നത്തുള്ള പൂജ കളിമൺ മാന്ത്രികം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ നമ്മുടെ മൺചട്ടികളൊക്കെ കൂടുതലും ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇവിടെ ഒരുപാട് മൺചട്ടികളുണ്ട്, ചെടിച്ചട്ടി ആയിട്ടാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ചട്ടികളും പിന്നെ കളിമണ്ണിന് തന്നെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ നല്ല ഭംഗിയുള്ള ഡെക്കർ പീസസും ഉണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പിക്ക് ചെയ്യാനായിട്ട് തോന്നും, അത്രയ്ക്ക് ഭംഗിയുള്ള പീസസൊക്കെയാണ്. പിന്നെ ഇത് കുറേ ഫ്ലവർ വൈസാണ്. ഇതൊന്നും ഞാൻ ഇതുവരെയായിട്ടും പർച്ചേസ് ചെയ്തിട്ടില്ല, എന്നെങ്കിലും ഒരിക്കലും ഒരെണ്ണം പർച്ചേസ് ചെയ്യണം എന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ കാണുന്നതാണ് എനിക്കിഷ്ടപ്പെട്ട ഏരിയ. ഇവിടെ വളരെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് കുറച്ച് ഐറ്റംസാണുള്ളത്. എനിക്കിങ്ങനെ കളിമണ്ണിൻ്റെ ഐറ്റംസൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ഈ ഒരു എന്താ പറയുക ഏരിയ വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ ഉപയോഗിച്ചിട്ടുള്ള ബുദ്ധൻ്റെ പ്രതിമയൊക്കെ ഉണ്ടല്ലോ, നമ്മളൊരു ചെറിയ ഗാർഡൻ സെറ്റിംഗ് വീഡിയോയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ബുദ്ധൻ്റെ പ്രതിമയൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേ കണ്ടോ, ഈ ഒരു സെയിം ബുദ്ധനെ തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് 130 രൂപയായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ. അപ്പോൾ ഒരു 150-100 റേഞ്ചിലൊക്കെയാണ് ഡെക്കർ പീസസിനൊക്കെ വില വരുന്നത്. ചട്ടികൾക്കൊക്കെ പല പല വിലകളിലാണ്, 50 രൂപയിലൊക്കെയാണ് തോന്നുന്നത് സ്റ്റാർട്ടിങ്. പിന്നെ ഈ ഒരു മൺചട്ടിക്കടയോടൊപ്പം തന്നെ ഒരു ഗാർഡൻ ഇതേപോലെ ഒരു നഴ്സറി സെറ്റപ്പും ഉണ്ട്. ഇവിടെയും ഒരുപാട് വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് മൊത്തത്തിലുള്ളൊരു വ്യൂ മാത്രമേ എടുത്തിട്ടുള്ളൂ, ഓരോന്നോരോന്നായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ ഷോപ്പിൽ നിന്ന് പോകുന്നു. ഞാൻ എൻ്റെ ഈ ഒരു ചെടിച്ചട്ടി വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. ഇത് 6-7 ഇഞ്ചിൻ്റെ വൈവട്ടുള്ള ചട്ടിയാണ്. ഇതിന് 50 രൂപയാണ് വില വന്നത്. ആദ്യം ഞാൻ വാങ്ങുന്ന ടൈമിൽ അതിന് 40 രൂപയായിരുന്നു. ഇപ്പോൾ വില കൂടിക്കൂടി, ഇപ്പോൾ ചെടിച്ചട്ടിക്കൊക്കെ വൺ ഡിമാൻഡാണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ വില കൂടി ഇപ്പോൾ 50 രൂപ റേഞ്ചിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് തന്നെ ഒന്ന് പെയിൻറ് ചെയ്ത് വെക്കും. ഈ മൺചട്ടി ഫസ്റ്റ് തന്നെ പെയിൻറ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച്, അതായത് ചെടിയൊക്കെ നനച്ച് കഴിഞ്ഞിട്ട് പിന്നീട് യൂസ് ചെയ്തതിന് ശേഷം പെയിൻറ് അടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ
അത് വൃത്തി ഉണ്ടാവില്ല കാണാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ മൺചട്ടിക്കൊക്കെ പെയിൻ്റ് അടിക്കും. അതങ്ങനെ പെയിൻ്റ് അടിച്ച് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ വന്നിട്ട് കുറച്ച് ബോഗൻവില്ലയുടെ തൈ ഒന്ന് പറിച്ചെടുക്കണം. ഈ സ്ക്വയർ ചട്ടിയൊക്കെ സിമെൻറ്റിൻ്റെ ചട്ടിയുണ്ട്. അപ്പോൾ നമ്മുടെ ബോഗൻവില്ല കെയർ വീഡിയോയിൽ ഒരുപാട് പേര് ഈ ചട്ടി എവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേറൊരു സിമെൻറ്റിൻ്റെ ഐറ്റംസൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് ആ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ചട്ടികളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോഗൻവില്ലയുടെ തൈകളാണ് ഈ ചട്ടിയിൽ നിന്ന് മാറ്റി നടാനായിട്ടുള്ളത്. നമ്മുടെ ആ ഒരു ബോഗൻവില്ല കെയർ വീഡിയോയിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തൈകളാണ്. ഇപ്പോൾ രണ്ട് മൂന്നാല് തൈകളൊക്കെ ഞാൻ മാറ്റി നട്ടു, പിന്നെ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി മാറ്റി നടണം. ഇതിപ്പോൾ ഈ ഒരു ചട്ടിയിലിരുന്നിട്ട് അതിൽ ചെറുതായിട്ട് ഫ്ലവർ ചെയ്യാൻ വരെയും തുടങ്ങി. ഓ, ഇതപ്പോൾ ഇളക്കിയെടുക്കുന്ന നേരത്ത് എനിക്ക് കടന്നലിൻ്റെ കുത്തു കൊണ്ടു. ഇതിൽ ഒരു ഉണക്ക കൊമ്പിൽ ഇങ്ങനെ കടന്നല് കൂട് കുത്തിയിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു കുത്തു കിട്ടി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കരിച്ച് കളഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ തൈ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നട്ടു കൊടുക്കാം. അപ്പോൾ ഇത് ഗ്രോ ബാഗ് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതിൽ കിട്ടിയ ഒരു പോട്ടിംഗ് മിക്സ്ചറാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ കുറച്ച് ഉണക്കച്ചാണകം മാത്രം മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒട്ടുമിക്ക ചെടികളിലും ഇതേപോലെ തന്നെ നമ്മുടെ ഗാർഡൻ സോയിലും ഉണക്കച്ചാണകവും പിന്നെ നമ്മുടെ കൊക്കോ പീറ്റ് ഉണ്ടെങ്കിൽ അതും കുറച്ചും കൂടി മിക്സ് ചെയ്തിട്ടാണ് എപ്പോഴും എല്ലായ്പ്പോഴും നടാറുള്ളത്. പിന്നെ നമ്മുടെ സാൻഡ് വേണ്ട ചെടികൾക്ക് മാത്രം അല്പം സാൻഡും കൂടി മിക്സ് ചെയ്യുന്നു മാത്രം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ചെടിയൊക്കെ പോട്ട് ചെയ്ത് ഇപ്പോൾ നനച്ച് കൊടുക്കുകയാണ്. നാല് ചട്ടിയാണ് വാങ്ങിച്ചത്. അതിൽ രണ്ടെണ്ണത്തിലേക്ക് ഇപ്പോൾ പ്ലാന്റ് ചെയ്തിട്ടുള്ളൂ. രണ്ടെണ്ണം ജസ്റ്റ് പെയിൻ്റ് അടിച്ചിട്ടിങ്ങനെ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. അതിൽ നമ്മുടെ ബോഗൻവില്ലയുടെ വെരിഗേറ്റഡ് വെറൈറ്റി വാങ്ങിച്ചിട്ട് നടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ അത് ആ ഷോപ്പിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതങ്ങനെ പെൻഡിങ്ങിൽ വെച്ചൊക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് ഇനി കുറച്ച് കപ്പലണ്ടി പിണ്ണാക്കും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുതിർക്കാൻ വെക്കണം. കുറേ നാളായി ചെടിക്ക് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ജസ്റ്റ് ഇതേപോലെ അളന്നെടുത്തിട്ട് നമ്മുടെ വെള്ളത്തിൽ കുതിരാൻ വെക്കും. പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ തെളിയെടുത്തിട്ട് ഇരട്ടി വെള്ളം ചേർത്ത് ഒഴിക്കും. അങ്ങനെയാണ് ഞാൻ പൊതുവെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഒരല്പം വെള്ളത്തിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് കുതിർന്ന് വന്നോളും. അപ്പോൾ നമ്മുടെ ടർട്ടിൽ വൈൻ കെയറിൻ്റെ വീഡിയോയിൽ ഒരുപാട് പേരിങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കപ്പലണ്ടി പിണ്ണാക്ക് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ അടുത്ത് നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോസാ ചെടിയൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗാർഡൻ സ്റ്റാൻഡിലെ സെക്കൻഡ് റോയിലേക്ക് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡ് റോയിൽ ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ളതിലേക്ക് കുറച്ച് വെയിലൊക്കെ കൊള്ളും. അപ്പോൾ അങ്ങനെ തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മുടെ മതിലിൻ്റെ പുറത്ത് കയറ്റി വെച്ചത്. പക്ഷെ അവിടെ വെച്ചിട്ട് റോസ് പ്ലാന്റിന് എപ്പോഴും കെയർ വേണ്ട ഒരു ചെടിയാണല്ലോ. അപ്പോൾ മതിലിൻ്റെ മുകളിൽ വെച്ചിട്ട് എപ്പോഴും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റണില്ല. അപ്പോൾ ചെടിയാകെ നാശമായി തുടങ്ങി. അതുകൊണ്ട് ഇപ്പോൾ പയ്യെ അവിടെ നിന്ന് മാറ്റാൻ പോവുകയാണ്. ഓരോ സീസണിലും ഇങ്ങനെ വെയിൽ കിട്ടുന്നതിൻ്റെ ആ ഒരു അളവ് മാറി മാറിയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഞാനിങ്ങനെ എപ്പോഴും പോട്ട് റീഅറേഞ്ച് ചെയ്ത് വെക്കേണ്ട അവസ്ഥയാണ്. പിന്നെ നമ്മുടെ മാവ് ഇങ്ങനെ വളർന്ന് പന്തലിക്കുമ്പോൾ വെയിൽ നന്നായിട്ട് കുറയും. പിന്നെ അതൊക്കെ ഒന്ന് വെട്ടി നിർത്തി കഴിയുമ്പോൾ പിന്നെയും വെയിൽ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ചെടി ചെടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും. ഇപ്പോൾ ഇതേ ഞാനൊരു നമ്മുടെ 5 റോസിൻ്റെ ചട്ടി ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിലൊരുപാട് ഇങ്ങനെ കേടൊക്കെ വന്നിട്ടുണ്ട്, കണ്ടോ? പൂക്കളൊക്കെ ആണെങ്കിൽ വളരെ ശൂഷിച്ച അവസ്ഥയിലാണ്, ഒട്ടും തന്നെ വലിപ്പം വെക്കണില്ല. പിന്നെ ചെടിയൊക്കെ കുറച്ച് മുരടിച്ചൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അറ്റഭാഗമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അവസാനമായിട്ട് കുറച്ച് മുട്ടത്തൊണ്ട് ഇതേപോലെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളായി ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം, ചെടിക്ക് ഇട്ട് കൊടുക്കാണ്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ ഏതായാലും നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് നമ്മുടെ ചെടിക്ക് അല്പ അല്പമായിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു.
ഇപ്പോൾ ജാതിയുടെ അടിയിലാണ് ഈ മുട്ടത്തുണ്ട് കളക്ട് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ വീണ ഇപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡായി മുട്ടത്തുണ്ടിൻ്റെ പൊടിക്ക്. അപ്പോൾ ഇതേ നമ്മുടെ ചെടിയിലേക്ക് അത് ഇട്ട് കൊടുക്കുന്നതിന് മുന്നായിട്ട് പോട്ടിംഗ് മിക്സൊക്കെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് ഇപ്പോൾ അനങ്ങാതിരിക്കുന്ന കാരണം പോട്ടിംഗ് മിക്സൊക്കെ ഒന്ന് ഉറച്ചിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു വയസ്സഞ്ചാരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ ചെട്ടിയിലും അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ മുട്ടത്തുണ്ട് പൊടിച്ചെടുത്തത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഷോട്ടിലായിട്ട്. അപ്പോൾ ഇങ്ങനെ പൊടിച്ചിടുമ്പോൾ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ ജസ്റ്റ് കൈയും കൊണ്ട് ഇങ്ങനെ ഞെരിച്ചിടുന്നതിനേക്കാളും ഇങ്ങനെ പൊടിച്ചിടുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മുടെ ചാനലിൽ അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് കിട്ടിയൊരു വീഡിയോയാണ് റോസ് പ്ലാന്റ് കെയറിൻ്റെ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നട്ടിട്ടുള്ള റോസാ ചെടികളൊക്കെയാണിത്. ഇപ്പോൾ ഇതിപ്പോൾ വേനലായതുകൊണ്ടും പിന്നെ കുറച്ച് ശ്രദ്ധയൊക്കെ ഒന്ന് കുറഞ്ഞു പോയതുകൊണ്ടും മുരടിച്ചൊക്കെ നിൽക്കുകയാണ്. ഇനി ഇതിനൊന്ന് ഉഷാറാക്കി എടുക്കണം, അല്ലെങ്കിൽ നശിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്ന് ഞാൻ മെയിനായിട്ട് ഗാർഡനിൽ ചെയ്തത്. ഇതും കൂടി കഴിഞ്ഞിട്ട് ക്ഷീണിച്ച ഔഷധിയായിട്ട് പിന്നെ ഞാൻ ഈ പരിപാടിയിലൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചു. ഇനി നമുക്ക് മറ്റു വിശേഷങ്ങളുമായിട്ട് വേറൊരു ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. അടുത്തൊരു നല്ല വീഡിയോവുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.